ഇത് 350 ഏക്കർ ട്രൈബൽ കോളനിയാണ് ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് സർക്കാർ ട്രൈബൽസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന കോളനിയാണ് 350 ഏക്കറാണ് ഇത് ഇവിടെയുള്ളത് ഇവിടെ 150 വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് വിശദമായി കാണാം ബിനോയ് നമ്മുടെ സുഹൃത്ത് വരുന്നുണ്ട് ഈ വണ്ടിക്കാണ് നമ്മൾ അയിലേക്ക് പോകുന്നത് പുള്ളി പുള്ളിയാണ് അടുത്ത കാഴ്ചകളൊക്കെ പുള്ളി നമ്മളെ പരിചയപ്പെടുത്തും ഇത് ജോസ് ജോസ് പെരുമ്പള്ളി ഇവിടുത്തെ മെമ്പർ സ്റ്റാൻഡിങ് കമ്മിറ്റി വികസന ചെയർമാൻ അവരൊക്കെയാണ് നമ്മളെ ഈ ഭാഗങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നത് ഇത് വട്ടച്ചിറ ആദിവാസി കോളനിയിലാണ് നമ്മൾ നിൽക്കുന്നത് തുഷാരേരി വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ മുകൾ ഭാഗമാണിത് നമുക്ക് തന്നെയാണെങ്കിലും ഇവിടെ വരാനിവിടെ അനുവാദമില്ല ഇപ്പം നമ്മുടെ കൂടെ ഈ കോളനിയിലെ ഒരാളുണ്ട് പുള്ളി ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് ഗൈഡൊക്കെ ആയിട്ട് പോകുന്ന ആളാണ് ആ പുള്ളി നമ്മുടെ കൂടെ ഉണ്ട് ആ പുള്ളി ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് കയറിയത് അല്ല നമുക്കിവിടെ കയറാനുള്ള പെർമിറ്റ് ഇല്ല ഇവിടെ ആന വരുന്നതിൻ്റെ സോളാർ വേലിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇതുണ്ടോ സോളാർ വേലി തകർത്തിട്ടേക്കുന്ന ആന ചവിട്ടി തകർത്തിട്ടേക്കുന്ന ഇത് ഏത് സമയത്ത് ഇവിടെ ആന വരാം അങ്ങനത്തെ ഒരു സ്ഥലമാണിത് ആദിവാസികൾക്കായിട്ട് പതിച്ചു കൊടുത്തിരിക്കുന്ന ഭൂമിയാണ് ഇതിപ്പോൾ ആനശല്യം കാരണം ഇവിടെ ഇവർ ആദിവാസികളൊന്നും കൃഷി ചെയ്യാറില്ല കാരണം കവുങ്ങും തെങ്ങൊക്കെ ആയിരുന്നു ഇവിടെയൊക്കെ എല്ലാം ആന നശിപ്പിച്ച് കളഞ്ഞാണ് പിന്നെ പന്നിശല്യം ഇല്ല ഇവിടെ എന്നാ പറഞ്ഞു അവർ പന്നിശല്യം ഇല്ലയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ കടുവ ശല്യം ഉണ്ടെന്നാണ് പക്ഷേ ഞാൻ ചോദിച്ചു ചോദിക്കുമ്പോൾ കടുവ ഇവിടെ അധികം ഇല്ല ചെന്നായ്ക്കളുണ്ടെന്നായിരുന്നു ചെന്നായ്ക്കളുണ്ടെങ്കിൽ പന്നിയൊന്നും വരികയില്ല അപ്പം ഇത് കഴിഞ്ഞ ആഴ്ച ആന ഇറങ്ങിയ സ്ഥലമാണ് ഇത് അതെ അതെ ഇവിടെ ചെടിയൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് ഈ വട്ടച്ചിറ കോളനി എന്നൊക്കെ പറയും വട്ടച്ചിറ വട്ടച്ചിറ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചിറ ഉണ്ട് ഇവിടെ വട്ടച്ചിറ ഇതാണ് നമ്മുടെ ഇവിടെ കോളനിയിലെ ആളാണ് ഷിബുവാണ് നമ്മളിത് കാണിച്ചിരുന്നല്ല ഇതാണ് ചിറ ഇതിൻ്റെ മുകളിലുള്ളത് അത് കെട്ടുണ്ട് ഈ കെട്ടും കെട്ട് കിട്ടുമ്പോൾ 40 കൊല്ലം ഈ കെട്ട് സൈഡിൽ കൂടി കൊടുക്കും ഈ കോളിനി കിട്ടുമ്പോൾ ഉള്ള ഇതാണത് ഇവിടെ ആന കേട്ടോ ആന ഇറങ്ങിയ വഴിയായി കാണുന്നു ഇത് കേട്ടില്ല ആന ഇറങ്ങിയ വഴിയാണിത് ഇവിടെ ആന ഉണ്ടോ നല്ല ആന പോയ വഴികളാണ് കാണുന്നത് ഇതാണ് വട്ടച്ചിറ ഒരു സംഭവം ചെറുതാണെങ്കിലും നല്ല ഫ്രഷ് വാട്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വേണേൽ കണ്ണീര് പോലത്തെ വെള്ളമാണ് വെറുതെ വേണേൽ കുടിക്കാം മലപ്പുറം കിടപ്പുണ്ട് അടുത്ത ദിവസങ്ങളിൽ ആന വന്നതാണ് നമ്മളിവിടെ കോളനി എത്തിക്കഴിഞ്ഞപ്പം ഇവിടെ ഇങ്ങേരുടെ പുള്ളി പേരനായിരുന്നു ബാബു എന്ന് പറഞ്ഞ പുള്ളിനെ പേപ്പട്ടി കടിച്ചു ആ പുള്ളി ഇതുണ്ടോ ഇവിടെ പേപ്പട്ടി ശല്യം രൂക്ഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഒന്നും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പട്ടിനെ പിടിക്കാനുള്ള പരിപാടിയായിട്ട് അങ്ങനെ പുള്ളി അതിനെക്കുറിച്ചൊക്കെ പറയും അത് ഇന്നലെ ഒരു 10 മണിയായപ്പോഴേ അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഭക്ഷണം ഇവിടെ കൊണ്ട് എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് അടുത്ത വീട്ടിലെ പട്ടി ഒരു കോഴിയും പിടിച്ച് വീടിൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഈ കോഴിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു വടി എടുത്തിട്ട് പോയതാണ് ഇതിന് കോഴിയെ ഉപേക്ഷിച്ചിട്ട് പട്ടി പിന്നെ എൻ്റെ നേരെ തിരിഞ്ഞു പിന്നെ ഞാൻ കയ്യിൽ ഇരുന്ന വടി കൊണ്ട് തല്ലി പക്ഷെ ആ വടി ഒടിഞ്ഞു പോയി രണ്ടാമത് പട്ടി ഓടി കീറി കടിച്ചതാണ് പിന്നെ ഞാൻ കൈ പട്ടിയുടെ വായിൽ നിന്ന് കൈ പിടിച്ച് ഊരി പിന്നെ വേം വേം തെറിക്കാത്തൊക്കെ ഓടി കീറി വാതിലടിച്ചു ഇന്നലെ അപ്പം തന്നെ ആംബുലൻസ് വിളിച്ച് കോളേജിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു ഇന്ന് 4 പട്ടീനെ ഇന്ന് കോളനിന്ന് വെടിവെച്ച് വന്നിട്ടുണ്ട്
പരമാവധി പട്ടികളെ കൊല്ലാതെ അതിന് വാക്സിൻ കൊടുത്ത് പിന്നെ കൊല്ലാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പേയ പിടിച്ച പട്ടികളെ കൊല്ലാതിരിക്കാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് പേയ പിടിച്ച പട്ടികളെ കൊന്നു കളഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ പുള്ളിയുടെ വീടൊക്കെ. എന്റെ പട്ടിക്ക് പേ പിടിച്ചിടുന്നില്ല, പേ പിടിച്ച പട്ടി കടിച്ചു. അപ്പൊ അത് കാരണമാണ് ഒന്ന് ചോദിച്ചു കൊല്ലട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ അത് അതിനെവിടെ വെച്ചോണ്ടിട്ട് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവൂല്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊന്നേക്കാൻ. അപ്പൊ ഈ പട്ടിയൊക്കെ കടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്ക് ചെലവിന് പൈസ ഇല്ലല്ലോ. അപ്പൊ ഗവൺമെന്റിൽ നിന്ന് വല്ലതും തരുമോ അവര്? അറിയത്തില്ല. ഇല്ല അല്ലേ, അറിയില്ല, ഒന്നും അറിയില്ല. കാരണം നമുക്കല്ലാതെ നമുക്ക് ജീവിതമാർഗം ഇല്ലല്ലോ, ഇത് വേറെ മാർഗം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പണിക്ക് പോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞ 5 ദിവസം പണിക്ക് പോയി. അപ്പൊ ഇന്നലെ മേലും കൈയൊക്കെ ഒരു ചെറിയ വേദന. അപ്പൊ ഞാൻ പറഞ്ഞ ഇന്ന് അവിടെ നിക്കട്ടെ, മലയാളിയോട് വിളിച്ച് പറയാം, മറ്റന്നാള് വരാന്ന് പറഞ്ഞു. അപ്പൊ അപ്പോഴാണ് ഈ സംഭവം. അപ്പം ഒരു ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പഞ്ചായത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിക്കുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വരുമ്പള്ളി അപ്പം ഇവിടെ ഇവരുടെ ട്രൈബൽ ഓഫീസറെ വിളിക്കുകയാണ്. വിളിച്ച് നമുക്ക് പുള്ളിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ വട്ടച്ചിറ കോളനിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി തുഷാരഗിരിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, വരുന്ന വഴിക്കാണ് ഒരു കുരിശുപള്ളിയിൽ ഒരു പെരുന്നാളുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം എന്താണ്. ഇപ്പോൾ ലൈറ്റും അലങ്കാരങ്ങളൊക്കെ ഭയങ്കര തോരണങ്ങളും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി പരിപാടിയാണെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടെ, ഇത് പരിപാടിയാണ്. ആ, ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ സുഹൃത്തിനെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി ഇതിൻ്റെ ഒരു കമ്മിറ്റിക്കാരനാണ്. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. നല്ല പെരുന്നാളാണ് കണ്ണോത്ത്. പിന്നെ കോവിഡൊക്കെ കഴിഞ്ഞ പിന്നെ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് ഇവിടെ. നമ്മുടെ ഒരു തോംസൺ, ഒരു വിദേശ മലയാളി, ഫുള്ള് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. നല്ല പരിപാടിയാണ്. ആളുകൾക്ക് മുഴുവൻ ഫുഡ് കൊടുത്തു. അതുപോലെ ഇപ്പോൾ ഒരു ഗാനമേള നടക്കുന്നു. ചെറിയ ആകാശ വിസ്മയം ഉണ്ടായിരുന്നു. ചൂരമുണ്ട എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥലത്ത് ഇത്രയും നല്ലൊരു ഭംഗിയായിട്ട്, അത് കോവിഡ് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ കുറേ പേര് കൂടി 12,500 പേര് കൂടിയിട്ടുള്ള നല്ലൊരു പരിപാടി, നല്ലൊരു പരിപാടിയായിരുന്നു. കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് പോകുന്നു. അങ്ങനെയാണ് ഞാഞ്ഞേന്ന് ഞങ്ങൾ വിളിക്കുന്ന ഞങ്ങളുടെ സുഹൃത്ത് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടുമുട്ടി ആ സ്നേഹം പങ്കുവച്ചു. വേറൊരു സുഹൃത്ത് വരുന്നു. ഇത് രണ്ട് സുഹൃത്തുക്കളാണോ? എല്ലാ സുഹൃത്തുക്കളും. ഞാൻ ഇങ്ങനെ വന്നാടാ, ഇവിടെ വന്നോണ്ട് കേൾക്കുവാണോ? ഇതിനെ കണ്ടപ്പോ വീഡിയോ എടുക്കാൻ ചോദിച്ചു. 2 ദിവസമായി വന്നിട്ട്.